ഗൈസ് വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കിടിലൻ ടൂൾ കിറ്റ് പരിചയപ്പെടുത്തിയാണ് ഡോക്ടർ ഫോൺ ഫിക്സ് ഓൾ യുവർ ഐഒഎസ് റിലേറ്റഡ് ഇഷ്യൂസ് ലൈക്ക് പ്രോ ഐഒഎസ് സിസ്റ്റം ഇഷ്യൂസ് ആയ വൈഡ് ലോഗോ ബൂട്ട് ലൂപ്പ് അങ്ങനെ അനേകം ഇഷ്യൂസ് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും വിത്തൌട്ട് ലൂസിങ് യുവർ ഡേറ്റ അത് മാത്രമല്ല ഈ ടൂൾ കിറ്റ് വെച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഐഒഎസ് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും വിത്തൌട്ട് ഐട്യൂൺസ് സോ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് വളരെ പെട്ടെന്ന് കാണിച്ചാൽ ലെറ്റ്സ് ഗോ ഗൈസ് ഈ ഡോക്ടർ ഫോണിൻ്റെ ടൂൾ കിറ്റ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് നമ്മുടെ ഫോൺ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഡോക്ടർ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ തുറന്ന് കഴിഞ്ഞിട്ട് അതിനകത്ത് റിപ്പയർ യുവർ ഐഒഎസ് സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് കൊടുക്കുക വൺസ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ കണക്റ്റഡ് ആവും കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സൈഡിൽ എഴുതി കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞാൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആകുന്നതായിരിക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയറിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ഇറ്റ് ടേക്സ് ലെസ് ദാൻ 10 മിനിറ്റ്സ് ഓൺലി ഗൈസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിപ്പയർ കഴിഞ്ഞിരിക്കുകയാണ് ജസ്റ്റ് ഡൺ കൊടുക്കുക ആൻഡ് യെസ് ദ ഫോൺ ഈസ് ബാക്ക് ഓൺലൈൻ സോ ഗൈസ് ഡോക്ടർ ഫോൺ ബോത്ത് വിൻഡോസിലും ആപ്പിലും അവൈലബിൾ ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗൈസ് ചെക്ക് ഇറ്റ് ഔട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഗൈസ് നമ്മൾ റൈഡ് പോകാൻ റെഡി ആയിരിക്കണം മമ്മി ഞാൻ റൈഡ് പോകുന്നതിന് മമ്മിക്ക് വല്ല സങ്കടം ഉണ്ടോ പിന്നല്ല ബൈ ദ വേ ഗൈസ് നമ്മുടെ ബി എം ഡബ്ല്യു ഇവിടെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ മമ്മി രാവിലെ എന്നെ കണക്ക് പറയാൻ തുടങ്ങി ശിവനേ അമ്മതേ കാശില്ലാത്തോണ്ട് തന്നെ സാധാരണ ജിമ്മിൽ പോകുന്ന ഗ്ലൗസാണ് ഇട്ടിരിക്കുന്നത് റൈഡിന് പോകുന്നത് കാശുള്ള ആൾക്കാർ കാശുള്ള ആൾക്കാർ റൈഡിങ് ഗിയേഴ്സ് പാഡ് സോളിൻ്റെ ഹെൽമെറ്റ് ഇത് സോൾ തന്നെയാണ് സോളാണ് ആക്സോറിൻ്റെ ഹെൽമെറ്റ് റിച്ച് ടീം പിടിച്ചു നോക്കി മമ്മി ഇത് പിടിച്ചു നോക്കി ഇവിടെ ഇവിടെ പിടിച്ചു നോക്കി ഇവിടെ ഇന്നാ ഇന്ന് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു ഇന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല എൻ്റെ ഇത് പിടിച്ചു വളരെ മൃദുലമായ കൈ എന്നിട്ടാണ് ചായയുടെ കാശ് വയ്ക്കുന്നത് ഗൈസ് ഇത് നമുക്ക് വണ്ടി അടുത്തപ്പം ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ് ഇങ്ങനെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ ഇതുണ്ടോ ഇവിടെ മൊബൈൽ വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാമറ വെക്കും ആൻഡ് യാ പുറയിലൊരു ഗോപ്രോ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെൽമെറ്റിലൊരു ഹീറോ 8 വെച്ചിട്ടുണ്ട് പോളി അമ്മ ടാറ്റാ ടാറ്റാ നാടി അളയാ എങ്ങനെ പോയാല മോൺസ്റ്റർ ഗോസ്റ്റ് ബൈ ബൈ ഗൈസ് നമ്മൾ റൈഡ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് രാവിലെ 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം 8 മണിയായി 8 മണിക്ക് എറണാകുളത്ത് എത്താമെന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് ഈ മരഭൂതം വരണ്ടേ ഇവൻ ടോയ്ലറ്റിൽ കയറിയിട്ട് 5-6 മണിക്കൂറായി ഇനി പോകുന്ന വഴിക്ക് നമുക്ക് നാരാ വ്ളോഗ്സിനെ പിടിക്കണം നമ്മൾ ഒഫീഷ്യലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നാരാ വ്ളോഗ്സിനെ പോയി പിടിക്കണം അത് കഴിഞ്ഞിട്ട് കാർത്തിക് എണീറ്റായില്ല എന്നറിയാം അവൻ ആക്ച്വലി ഇന്നലെ ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇന്നലെ രാത്രി തന്നെ വണ്ടി ബസ് കയറിയിട്ട് നേരെ എറണാകുളത്ത് വന്നിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് വൈപ്പറിനെയും പൊക്കണം കാർത്തിക് സൂര്യനെയും പൊക്കണം ഇനി അവനൊക്കെ എണീറ്റോ ഇല്ലയോ എന്ന് ഒരു പിടുത്തുമില്ല നാരാ വ്ളോഗ്സ് വന്നിരിക്കുകയാണ് അടി എടാ ഇവൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിട്ട് 5 മണിക്കൂറാടാ എടാ പോടാ പോടാ നീ കുളിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം നീ കുളിച്ചിട്ടില്ല എന്റെ പൊന്നെ രാവിലെ തന്നെ എറണാകുളം നല്ല തിരക്കാണ് കഴിച്ചു ഒരു രക്ഷയില്ല അമ്മാരിഞ്ഞ് എണീറ്റ് കാണോ എന്ന് അറിയത്തില്ല ഏതായാലും നാരായണൻകുട്ടി അവിടുന്ന് വിളിക്കുന്നുണ്ട് വെളുപ്പിന് 4 മണിക്കൊക്കെ ഇറക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ഓഫീസ് ടൈം ആയതുകൊണ്ട് ആകെ സീനാണ് പക്ഷെ ബൈക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഓടിച്ചോടിച്ച് പോവാം നമ്മൾ കുറച്ചുകൂടി ഫോറസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അതുവഴി കണക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത് പക്ഷേ എറൗണ്ട് ഒരു 10-20 മിനിറ്റിന് ഡിഫറൻസേ ഉള്ളൂ ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ് കിടിലം വൈബ് ലൊക്കേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഗൈസ് നമ്മൾ വൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം 9:30-8:30 നമ്മൾ ഇവിടെ എത്തേണ്ട 8 മണിക്ക് എത്തേണ്ടതാണ് നമ്മളിപ്പോൾ 9:30 ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് പോകും ബൈ ദ വേ ഇത് പിടിപ്പിക്കുന്ന കാണിച്ചില്ല കാണിച്ചു തരാം ഇത് വേണ്ട ഇതിൻ്റെ അകത്താണ് ഞാൻ ക്യാമറ വെക്കുക നമ്മുടെ മെയിൻ ക്യാമറ ഇത് നേരെ ഇങ്ങനെ വെക്കുക ആവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂട്ട് കേസ് യൂസ് ചെയ്യാം നേരെ ഇങ്ങനെ വെക്കുക ഇതങ് ക്ലോസ് ചെയ്യുക ആൻഡ് ഡൺ നേരെ എന്നിട്ട് കാർത്തിക്കനെയൊക്കെ പൊക്കണം ഇടയുടെ മധുര സൗന്ദര്യം നോക്കിയത് പോയാലോ ഓ ബൈ ദ വേ കാഴ്ച നോക്കിയേ ഒടുക്കാത്ത തിരക്കാണ് അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് 9:30 സമയം ഇവിടെ ആണെങ്കിൽ നല്ല ബ്ലോക്ക് ആ ഇനി കാർത്തിക്കിനെയൊക്കെ അമ്മാർ എണീറ്റയില്ല നമ്മൾ വിളിച്ചില്ല അതുവരെ ഹായ് കൂപ്പർ വൺ ഓഫ് മൈ ഫേവറേറ്റ് വണ്ടിയാണ് കേട്ടോ
ഹാർദിക് സൂര്യ പൊന്ത പോട്രാ നമുക്ക് പോണ്ടാ ഗോപുരം നീ മിഴുകടാ ഗോപുരം നീ മിഴുക ഇത്രയും സമയനിഷ്ഠയില്ലാത്ത ഒരു വേട്ടാവളികൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പൊ അവനാ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് എന്താ നമ്മൾ ലേറ്റ് ആവുന്ന കാര്യം നമ്മൾ ഇത് കണ്ടതേ സൂപ്പർ റൈഡർ ലൈഫ് ഹീറോ 9 വേറെ അപ്പൊ അതെ എല്ലാം പറഞ്ഞാൽ നമ്മള് കുറച്ച് ലേറ്റ് ആണെങ്കിലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുത്തുന്നത് നമ്മൾ കുറച്ച് വെയിറ്റ് കൊണ്ടിട്ട് നമ്മൾ പോവാണ് എവിടെ പോകുന്ന ആദ്യം കോതമംഗലം പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാർ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടൈക്കനാൽ കൊടൈക്കനാൽ നമ്മൾ നാളെ പോകുന്നത് ഒരു പിടുത്തില്ല സ്റ്റാർട്ട് ചെയ്യാണ് ഇനിയിപ്പോ അധികം ടൈം വേസ്റ്റ് ഉണ്ട് ലെറ്റ്സ് ഗോ ഗൈസ് അപ്പൊ അതെ അണിയറയിൽ കുറെ ആൾക്കാരുണ്ട് ബൂം അടിക്കാൻ പറ്റെ അണിയറയിൽ കുറെ ആൾക്കാരുണ്ട് കാർത്തിക് സൂര്യ വൈപ്പർ ഇസ്പോർട്സ് ഉണ്ണിമോഹൻ പിന്നെ നിതിൻ നിതിൻ അല്ലടാ നിതിൻ ഗോകു അപ്പൊ ഇന്ന് നമുക്ക് വേഗം പോയിട്ട് വരാം ലെറ്റ്സ് ഗോ റൈഡേഴ്സ് ഗെറ്റ് റെഡി എടാടാ വേഗം വാ പോവാം പോവാം ആർ യു എ റൈഡർ ആർ യു എ റൈഡർ ഐ ആം എ റൈഡർ പ്രൊവൈഡർ ആണല്ലേ അന്ന വാ ലെറ്റ്സ് ഗോ പോവാം പോവാം അടുത്ത റൈഡർ സ്ഥലം വിട് പോ പോ ഗോ ആണെങ്കിൽ എനിക്ക് എന്തോ കാണിച്ചു വേഗം പോണല്ലേ ആ എല്ലാരും കാണിക്കടാ എല്ലാരും കാണിക്ക് ഉമ്മാരെ വന്നാ ഞാനോട് കാണിച്ചേക്കാം എടാ സാധനം എന്നാ എന്നാ പിടിച്ചോ 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 എല്ലാരും കാണിക്കുന്നത് നീ അങ്ങോട്ട് വാ കേട്ടോ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തരാം നിനക്ക് തരാം തല നോക്കി കാണിക്കുന്നത് എറാണെന്ന് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് മാറും ഗൈസ് 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 നമ്മുടെ പിള്ളേരെ നേരെ പോകുന്ന കണ്ടോ യോ ഇത് വൈപ്പർ ഇസ്പോർട്സ് ഇത് കാർത്തിക് സൂര്യ വ്ളോഗ്സ് ഇത് നിതിൻ പിന്നെ അടുത്തത് ഉണ്ണി എന്നാറ് വ്ളോഗ്സ് ട്രിപ്പിൻ്റെ ആദ്യത്തെ പണി കിട്ടിയിരിക്കുന്ന നമ്മുടെ വൈപ്പർ ഇസ്പോർട്സിൻ്റെ സൈലൻസർ ഇളകിപ്പോകുന്നത് ഞാൻ നോക്കുമ്പോൾ റോഡിട്ട് ഒരഞ്ഞ് വരുത് സൈലൻസർ എടാ മറ്റേ ആ ഇരുമ്പ് വല്ല തുണി വേണ്ട ചേ തുണി വേണ്ടതല്ല വല്ല കേബിൾ ടൈ പറ്റത്തില്ല ആ അത് കൊള്ളാടാ നോക്കി ഒരു കെട്ടി വെക്കാൻ വേണ്ടി വന്നാടാ ചേർത്താവ സൈലൻസർ കയ്യില് എടാ മൊത്തത്തിൽ അയ്യോ അവരെ വിളിക്കണല്ലോ എടാ പഴുത്തിരിക്കാ പഴുത്തിരിക്കാറേ മാറ്റിക്കൊടുക്കും നമ്മളിവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടാക്കിയല്ലോ സോറി ഈശ്വര എടാ മാറ്റിക്കൊടു സൈഡിലോട്ട് ഒരു വർക്ക്ഷോപ്പൊക്കെ എവിടത്തേക്കോ തപ്പിപ്പിടിച്ച് വെൽഡിങ് വർക്ക്ഷോപ്പ് തന്നെ വേണമെന്ന് ഇപ്പം ആ സൈലൻസർ ഒരു വാഷർ വെച്ചിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് അതാകുമ്പോൾ പിന്നെ കിടന്നോളും കുഴപ്പമില്ല അത് പൊട്ടിപ്പോയത് ആ മറ്റേ എന്താണ് ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പോയതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാഷർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നേരത്തെ വെഞ്ഞിട്ടല്ല ഈ സാധനം നിലത്ത് ഒരഞ്ഞു പോകുമായിരുന്നു ആ കുഴി വീണ ശേഷം ഇവിടെ എന്ത് പറ്റി ഇടിച്ച ആ യോ ബ്രോ എടാ പോണ് കാണാൻ വേണ്ടി വന്നാണാ അറിഞ്ഞില്ലല്ലോ ആ അടിപൊളി അടിപൊളി നമ്മൾ വരുന്ന വഴി ചെറിയൊരു വള്ളിക്കെട്ട് കിട്ടി യോ എല്ലാരും വന്ന് ഹായ് കഴിച്ചോ അടി 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 ആണാ ആ വരുന്ന വഴി മറ്റേ വൈപ്പറിൻ്റെ ഇതിന് ഒരു ചെറിയ ഇത് കിട്ടി പേരെന്താ ബ്രോ ദീപോ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നാ കാർത്തി കണ്ടല്ലേ ആണല്ലേ ആ ബിഹൈൻഡ് സ്കെഡ്യൂൽ അതുകൊണ്ടാ പോട്ടല്ലേ എന്നാ അല്ലെങ്കിൽ പിന്നെ അവരെ എവിടെയെങ്കിലും പോകും ഓക്കെ വന്നൊരു സന്തോഷം കേട്ടോ ഒന്ന് റെഡി സന്തോഷം യാ ഷുവർ യാ ബോയ്സ് എന്റെ മോനെ പിടിച്ചേടെ പിന്നല്ല സോറി നിനക്ക് എങ്ങനെ നമ്മുടെ അപ്ഡേറ്റ് കറക്റ്റ് അല്ലേ പിന്നല്ല പക്ഷേ എന്താ വിശേഷം അപ്ഡേറ്റ് ഒക്കെ കറക്റ്റ് അല്ലായിരുന്നോ അപ്ഡേറ്റ് ഒക്കെ കറക്റ്റ് അല്ലായിരുന്നോ പിന്നെ അടി 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 പിന്നെ അല്ല ചെറിയൊരു വള്ളിക്കെട്ട് കിട്ടി അവന് സ്റ്റക്ക് ആയി പോയി ആ സന്തോഷം കണ്ടൊരു സന്തോഷം
മച്ചാമാര് നമ്മുടെ ഗോസ്റ്റ് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാരുടെ കൈ വെക്കണാ. ഗോവിന്ദ്, അശ്വിൻ, അവന്റെ അമ്മയാണ് ഹേമജി. ഹേമ അമ്മ എന്ന് വിളിക്കാൻ ഒരു സിങ്ക് വരുന്നില്ല. ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയ. ഓക്കെ സാറേ, പോട്ടെ, താങ്ക് യു. ഓ, നമ്മൾ നിൽക്കുന്ന കണ്ടിട്ട് പോലീസ് ചീഫ് വരെ വന്നു, ഒരു രക്ഷയില്ല. ടാറ്റാ. കാര്യം വന്നിട്ട് അവർക്ക് കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് ശരിയാകത്തില്ല. എസ്കേപ്പ്. ഡേ ഡേ, സാറേ വിട, നമ്മുടെ സബ്സ്ക്രൈബറാ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ബൈ ഗായ്സ്, എടാ പോട്ടറാ, പോ. സന്തോഷം നമുക്കല്ലേടാ, നമുക്കല്ലേ. ആ, ഈ വഴി തന്നെ ആയിരിക്കും. നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ നമ്മള് സൂര്യനെല്ലി കൂടി കുറച്ചുകൂടി ലോങ് റൂട്ട് എടുത്തിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നല്ല എന്താ പറയാ, ഫോറസ്റ്റ് ഏരിയ കൂടി അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടുന്നുണ്ട് ലൊക്കേഷൻ കേട്ടോ. പൊളി, എന്തോടെ നിർത്തിയത്? വൈ ബ്രോ, ലൊക്കേഷൻ ചോദിക്കാൻ വേണ്ടി നിർത്തിയാണ്. സ്ട്രൈറ്റിന് പോയത്. താങ്ക്സ് ബ്രോ, നല്ല വൈബ് ലൊക്കേഷൻ കേട്ടോ. കൂട്ടൊക്കെ അടിച്ചിഞ്ച് നല്ല ക്ഷീണവും കിടക്കണമെന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്കൊരു 100 കിലോമീറ്റർ കഴിഞ്ഞ് പോകാനുണ്ട്. ഇപ്പോഴൊന്ന് ട്രിപ്പ് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. കാരണം വെച്ചാൽ ഫോറസ്റ്റ് ആ ചൂടൊക്കെ ഒന്ന് മാറി, പിന്നെ വണ്ടി വന്ന പിന്നെ കാറ് വന്നതിൽ പിന്നെ നമ്മൾ ബാഗൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി, അവിടെയിരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് കാറിലോട്ട് ഷിഫ്റ്റായി. ഇപ്പോഴാണ് നല്ലൊരു വൈബായി തുടങ്ങിയത്. അത്യാവശ്യം നല്ല റോഡാണ് കാര്യം. ഇത് മഞ്ഞല്ല ഈ കാണുന്നത്, പൊടിയാണ്, പൊടി. ഓ, പൊന്നോ. ഇത് റോഡ് കുറച്ചങ്ങോട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ ഇനി യാത്ര പോകുന്ന സമയത്ത് ഈ റോഡൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ചുണ്ട് കേട്ടോ. കോടമഞ്ഞിനോ താഴ്വരയിലോ, കറക്റ്റ് കോടമഞ്ഞ് പോലെ ഉണ്ടല്ലേ. I'm loving it. അമ്മേ, ഒരു 2-3 മാസത്തേക്ക് ഈ റൂട്ടിലൊന്നും വന്നേക്കല്ലേ. അമ്മോ, MRF പരസ്യം കൊടുക്കാൻ പറ്റിയ സ്ഥലം. വഴിതെറ്റിരിക്കാണ്, വീണ്ടും വഴിതെറ്റിരിക്കാൻ. നല്ല കിടുക്കാച്ചി റോഡിൽ കൂടിയാണ് വന്നത്. ഷൗട്ട് ഔട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. ഇതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ നിന്ന് മാറി കാറി കയറി. എനിക്കറിയാം കാറിക്കുന്ന ആൾക്കാരെ നാവിഗേഷൻ ഇട്. ഇവന് മൊബൈൽ നിങ്ങൾ നേരെ പോയി. എന്റെ ഷോക്ക് അബ്സോർബർ അവിടെ ഇരിക്കണമെന്നുണ്ടെന്നാണ് പന്നി. എന്ത് എന്നെ ചന്തിക്കാതെ ചെറിയ ക്യാമറ. കാർത്തിക്കിന്റെ കുളിസീം കഴിഞ്ഞിട്ട് ഈ ചെക്കന് വെള്ളം കണ്ട് അപ്പ ചാടിക്കണം. ഇവിടെ വെള്ളം കണ്ട് ഞാൻ കാർത്തിക്ക് 5 മണിക്കുള്ളിൽ കയറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് അങ്ങ് ഒരു ചേട്ട പ്ലക്ക്.
ഇരുട്ടും വഴി തെറ്റിയ മച്ചാന്മാരൊക്കെ പുറകെ വന്നിട്ടുണ്ട്. ഏ ബോയ്സ്, ഞങ്ങളൊരു കിടിലം സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ, മലയുടെ മേളിലായിട്ട് വരും. സൺറൈസ് കാണാൻ വേണ്ടി വേറെ ലെവൽ വൈബായിരിക്കും. നമുക്ക് പൊളിക്കാം. പക്ഷെ ഇത്രയും ഈ റൈഡ് കഴിഞ്ഞിട്ട് ഓ ഈ റൈഡ് കഴിഞ്ഞിട്ട് 4 മണിക്ക് എണീറ്റ് പോണോന്ന് ഓർക്കുമ്പോഴാണ് കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്രയും ഒരു ഹൈറ്റിൽ ആൾക്കാരൊന്നും പോകാത്ത അധികം വലിയ റൂട്ടിൽ നല്ലൊരു കിടിലൻ റോഡ് ചെയ്തു വെച്ചിരിക്കുന്നില്ല. അത് എത്ര നാളെടുത്ത് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കിടിലൻ റോഡാണ്. ഉണ്ട് കാട്ടിന് നടുക്കൂടി അത്രയും ഹൈറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്നില്ലേ ഗവൺമെൻറ് സമ്മതിക്കണം. പൊളി പൊളി മലയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇതാണ് അടിമാലി, മൂന്നാർ, കോതമംഗലം. ഓ നമ്മൾ കുറച്ച് ആൾത്താമസം കണ്ടിരിക്കുകയാണ്. ചേച്ചി, ഗ്ലാഡ് ടു മീറ്റ് യു. ഇവിടുന്ന് ഞാൻ കേട്ടോ എങ്ങനെ ഫോളോ ചെയ്യാം. റൂട്ട് തന്നെ ആയിരിക്കണമേ ഭഗവാനേ. നമ്മള് എവിടെയാടാ, അടിമാലിയോ അങ്കമാലിയോ? അടിമാലിയിൽ എത്തിയിരിക്കുകയാണ്. റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് പോയി നീയൊക്കെ ഏത് അവിടെ വന്നിരിക്കാറ. ഇത് ഇത് അടികിട്ടായിരിക്കാൻ വേണ്ടി സ്നേഹത്തോടെ അവൻ ചൂട് ചായയൊക്കെ കൊണ്ടത്തരുന്നുണ്ട്. വഴിതെറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ വന്ന റൂട്ടിലാ മറ്റേ കാട്ടിന്റെ രാത്രി ഇരുട്ടായിരിക്കും. ഇനി 75 കിലോമീറ്റർ ആ മഹാനുഭാവന രണ്ട് സ്നേഹം കൊടുക്കും. 75 കിലോമീറ്റർ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഇനി ഒന്ന് ശരീരം ഒന്ന് റീസെറ്റ് ചെയ്തിട്ടാ. നമ്മളിപ്പോ അടിമാലി നിൽക്കണം. അടിമാലിയിൽ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഗോപ്രോ ഓൾറെഡി കണ്ടു കാണുമായിരിക്കും. നമ്മൾ അത്യാവശ്യം നല്ല വഴി തെറ്റിട്ടാണെന്ന് അറിയാം. പക്ഷെ ഇവിടെ വന്നപ്പം ഒരു സ്റ്റോറി ഇട്ട് സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ കണ്ടുണരാൻ പോയാലോകം കണ്ടുരസിക്കാൻ ഏനുണ്ടട തന്തോയം ട്ടം കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അത് വഴിമാറും. ഭയങ്കര തണുപ്പ്. ഞാൻ എന്റെ ഇത് മറ്റേ ജിം ഗ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പ്. ഈ കാറ്റ് അടിച്ചിട്ടുണ്ടല്ലോ നല്ല സ്ട്രോങ് തണുപ്പ്. പുറത്ത് നിൽക്കണമെങ്കിൽ വലിയ തണുപ്പില്ല. പക്ഷെ ഈ വണ്ടി ഓടിക്കുമ്പോൾ കയ്യിലടിക്കുന്ന തണുപ്പുണ്ടല്ലോ. ഓ സീനാണ്, സീൻ. ഓ ഇത്ര സ്പീഡ്, ഒരു 30-40 കിലോമീറ്റർ പോകുന്നത് നിന്ന് ഇറച്ചോണ്ടിരിക്കുവാണ്. ഓ ഒരു പിടുത്തിലേക്കിട്ട് പോകുന്നു. നമ്മൾ ആ റെഡ് ലൈറ്റ് ഫോളോ ചെയ്യുന്ന മാത്രമുള്ളൂ. അയ്യോ നല്ല തണുപ്പ്. പിന്നെ ട്രൈ ആണ്, എന്തോ കോപ്പാണോ എനിക്കറിയത്തില്ല. ഞാൻ പോകുന്ന എല്ലാവരും ഇറച്ചിരിക്കട്ടെ. അതിനിടക്ക് കാർത്തിക് വെച്ചാൽ വെള്ളത്തിൽ ചാടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കിതപ്പം വരെ നനഞ്ഞിട്ടുണ്ട്. പൊട്ട 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 ഓ അങ്ങനെ കാശ് നമ്മൾ എത്തിയിരിക്കുകയാണ് കപ്പിത്താൻസ് ബംഗ്ലാ. ഓ വൺ ഹെൽ ഓഫ് എ റൈഡ് ഗൈസ്, ഇഷ്ടപ്പെട്ടു. ഇത് രാവിലെ നമ്മൾ രാത്രി ആയതുകൊണ്ട് രാവിലെ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു വൈബ് ആവുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ എങ്ങോട്ട് തിരിഞ്ഞ് എവിടെ എത്തി നോ ക്ലൂ. ഇത് വഴി കയറണം. വാ പൊളി കപ്പിത്താൻസ് ബ്ലങ്ക് ബ്ലങ്ക് ബ്ലങ്ക്.